ഹൗസിൻ്റെ പുതിയൊരു വീടിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു വീടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു, റെക്കോർഡ് ബട്ടൺ ഓണാക്കിയിട്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ എത്തൊക്കെ വിളിച്ച് പറഞ്ഞൊക്കെ റെഡിയാക്കി നോക്ക്, ലാസ്റ്റ് നോക്കുമ്പോൾ ഉണ്ട് റെക്കോർഡ് ബട്ടൺ ഓണാക്കി. അപ്പം നമ്മളെ വില്ലേജ് സവാന ഭയമിൻ്റെ അവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് സവാന ഭയം വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയാണ് വില്ലേജ്. ആ വില്ലേജിൽ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി, ഇവിടെ നല്ലൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ വീടുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നൈറ്റായി കിടന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഇവിടെ വരെയൊക്കെ എത്തിയിരുന്നു. അപ്പം നമുക്കിതിലങ്ങോട്ട് നടക്കാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഡേറ്റ് ടച്ച് ഇതാക്കും. പിന്നെ അതിൻ്റെ പുറത്ത് ഇതാ നമ്മളെ മൈനിങ്ങേരിയ ഇത് അവിടെയാണ് വരും. ആക്കിയിട്ടൊന്നും ഇല്ല എന്നാലും. അപ്പോൾ കുറച്ച് കോളൊക്കെ കണ്ടെത്തണം. അതിന് ഞാനിവിടെ ഇവിടെ ഒരു കേവ് ഉണ്ട്, അതുണ്ടോ നോക്കട്ടെ. ഇവിടെ ഇവിടെ കൗവ് കഥ പോകാം. കൊല്ല അല്ല ഞാൻ, നമുക്ക് ഫുഡ് ഉണ്ടാവില്ല. ഈ വാട്ടർ മെലോണോടൊന്നും കാര്യമില്ല, ഒരു ഹങ്കർ ഒറ്റ കൂടുതലാണ്. അപ്പോൾ പശുവിനെ കാണാനൊക്കെ കൊല്ലം ഫാമൊക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ. ഓ അതൊക്കെ ചെയ്യുക, ഞാൻ പറഞ്ഞ കഴിവ്. പക്ഷെ ടോർച്ച് ഉണ്ടോ നോക്കട്ടെ. ആ ടോർച്ച് ഉണ്ട്. എൻ്റെ എൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടോ ഗൈസ്. അല്ല ഞാനേ ശരിയല്ല. അവിടെ ബേസ് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാണ്ട് ഇപ്പോൾ ചെയ്യാം നമുക്ക്. കുറച്ച് ഉള്ളിലൊക്കെ ഓക്കോ എന്തെങ്കിലും, ഈ ഓക്കോ സ്പേഴ്സ് വുഡ് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യണം. പക്ഷെ ഇപ്പം അതിനായിട്ടില്ല. നമ്മൾ അതിന് ബാക്കിയുള്ള കുറച്ച് കണ്ടിട്ട് മൂന്ന് ടോർച്ചല്ല, കുറച്ചും കൂടി ടോർച്ച് ഉണ്ടാക്കാൻ പോകും. ഓക്കെ മതി. അപ്പോൾ ഇതിപ്പോൾ 1.20 ആണ്. പക്ഷേ ഇതിൽ സ്നിഫർ പറഞ്ഞ സംഭവമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് സ്പോണാക്കുക, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി അറിയുക. ഇത് ക്രിയേറ്റീവ് വേൾഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ സ്പോൺ ചെയ്യാനുള്ള എഗ്ഗൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ 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 ഇല്ലേ. ഇതാണോ? ആ കോള്. ഓ ഞാൻ സോഡ ഉണ്ടാക്കാൻ പറഞ്ഞു, ഉണ്ടാക്കി വെച്ചെന്ന് അറിയില്ല. ആ സോഡുണ്ട് സോഡുണ്ട്. ബ്രൈറ്റ്നെസ് ഒരിത്തിരി കൂട്ടിട്ട്, എന്നാലേ എനിക്ക് ഒന്നും കാണുള്ളൂ. ക്രീപ്പറൊന്നും വന്ന് പൊട്ടിത്തെറിക്കില്ലേ. അതാ നമ്മളെ ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. പക്ഷേ ഇത് ആ കേവ് തന്നെ ആണോ അല്ല എന്നൊക്കെ തോന്നുന്നു. അവിടെ നോക്കിയല്ലേ.
ഈ കേവിനകത്തൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. പിന്നെ നമുക്ക് കുറച്ച് സീഡ് കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കണം. വീറ്റ് ഫാം ഉണ്ടാക്കിയ പിന്നെ വീട്ടിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ വീറ്റ് ഫാമാണ് മറ്റേ ബാക്കിയുള്ള ഫാമുകളിൽ കുറച്ച് കൊടുക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ, ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അല്ലാതെ മറ്റു കാര്യത്തിലതല്ല. ക്യാരറ്റുണ്ട്, ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കുക, അതൊക്കെ പറ്റും. പക്ഷേ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനും ഫാം ചെയ്യാനും ഒക്കെ ഈ ഒരു വീറ്റ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക? കുറച്ച് ടോർച്ച് ഉണ്ടാക്കും, ബാക്കിയുള്ള കോളിതൽ വെക്കാം. അഥവാ ഞാൻ നല്ല വടിയായിട്ടുണ്ടെങ്കിൽ പിന്നെ കോളൊന്നും കിട്ടിയില്ല. കോൾ നമുക്ക് ആദ്യം അത്യാവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ എന്താ കേസ്, ഈ മരം എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്താ ഇത് വെട്ടിയെടുക്കണ എത്ര പണിയുണ്ട് പറയും. അപ്പോൾ ഈ ചെറുതിട്ട് ഇതിപ്പം സീഡ് എത്ര, ആ സീഡ് 49 സീഡ്. ഇതിപ്പോൾ ഒരു ഹോൺ ഉണ്ടാക്കണം, എന്നിട്ട് ആ അതിൻ്റെ സൈഡിൽ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഇത് ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കിയാലോ, ഇവിടെ അങ്ങനെ ഉണ്ടാക്കാം. അവിടെ ഒരു ഒരു നമുക്ക് എടുത്തു പോകും, പേസിൻ്റെ തൊട്ടടുത്ത് പോകും. ഓരോ ബ്ലോക്കിൽ നിന്ന് നാലോ, ആ നാല് വാട്ടറിൻ്റെ അവിടെ നാല് ബ്ലോക്ക് ഇതാക്കും. ഇത്രയും ലെവലിൽ വരെ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുവരെ പിന്നെ നമ്മൾ പൊക്കി പൊക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് നോക്കി അടിയിലേക്ക് ചാടുകയാണെങ്കിൽ കണ്ടോ ഡേട്ടയാണ്. അതൊരു വിഷയമാണ്, പക്ഷേ നമുക്കതൊരു വിഷയമല്ല. കാരണം ഇവിടെ പോകുന്നത് ഓ ഇനി നമുക്കുള്ള സീഡ് അങ്ങോട്ട് നടക്കും. ഇതൊക്കെ ഞാൻ ആ മറ്റേ സവാനമായ വില്ലേജിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സീഡൊക്കെ. അല്ലെങ്കിൽ ഞാൻ തെണ്ടി പോയേനെ കോഴീനെ കൊണ്ട്. അല്ലേ വേണ്ട, പിന്നെ ഞാൻ വിട്ടിരിക്കുന്നു. എന്താ മറ്റേ നോട്ടം, നിഷ്കളങ്കത പോയിക്കോ. ആ അതാ കഴുത. പിന്നെ കേസ് നമ്മൾ ഈ ഭാഗത്തോട്ടൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കണം, ഒരു എൻചാൻറ്റിങ് റൂമൊക്കെ. പിന്നെ പിന്നെ എന്താ ഉണ്ടാക്കുക, പിന്നെ ഒരു ഹൗസ് ഉണ്ടാക്കണം. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ശാസ്ത്രമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയതാണ്. ഇതുപോലെ നമുക്ക് ഈ അവിടെ നമുക്ക് എന്താ പറയുക, വീടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തോട്ട് ഇതാ ഇത് സ്റ്റോറേജ് സ്പേസ് ആക്കാം. സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല.
സാധനങ്ങൾ കൂടെ കൊണ്ടുവച്ച് നമുക്ക് ആക്സസിബിൾ ആണ് ഈ ഭാഗത്തായത്. ആ പിന്നെ കുറച്ച് മൈൻ ചെയ്ത് വെക്കും ഇതിൻ്റെ അടിയിലേക്ക് ഇവിടെ ഉണ്ടാക്കും. ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കില്ല, ഞാൻ കുറച്ചങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. ഞാനവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈറ്റായി, ഇത് പോയി കടന്നുറങ്ങട്ടെ. ആ ഇത് ഇതിലോട്ടങ്ങോട്ട് വെക്കാം. പിന്നെ ഞാൻ ഈ സാധനം എന്തിനാ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ തീല് കയറി ചാടി ആത്മഹത്യ ചെയ്യേണ്ടി. അപ്പോൾ ഞാൻ അതുകൊണ്ട് വെച്ചാണ് ഇതിങ്ങനെ നൈറ്റായി കിടക്കട്ടെ. പിന്നെ നമുക്ക് ഇവിടേക്ക് ഒരു പാത്ത് വെട്ടാം. എടാ നമ്മുടെ ഫാം ലാൻഡിലേക്ക് പോവാം. മതി സ്ലാബ് ഇവിടെ വെക്കാം, നമുക്ക് കയറാൻ എളുപ്പമായിരിക്കും. കുറച്ചുകൂടി സ്ലാബ് ഉണ്ടാക്കട്ടെ, നമുക്ക് ഇറങ്ങി നടക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഇതിനുണ്ടാക്കി, ആ ഞാൻ സ്ലാബ് ഉണ്ടാക്കിയത് മാറിപ്പോയ സാറി. ഇവിടെ മൂന്നെണ്ണം ഞാൻ മൂന്നെണ്ണം വെച്ചേ വെക്കുള്ളൂ, കാരണം നമുക്ക് വുഡ് തികയത്തില്ല. വുഡ് തികയൂല, അപ്പോൾ ഇവിടെ ഇവിടെ മൂന്നെണ്ണം ഇനി നമുക്ക് ഇവിടെ വെക്കാമല്ലോ. ോട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അറിയാതിലേക്ക് ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് മുഴുവൻ പോവും. ആ മതി ഇവിടെ ഒറ്റ മതി. ഇപ്പം ഇനിയും പോയില്ല, പോട 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 പോ. പിന്നെയോ ആ ഇവിടെ ഫുഡ് വെച്ച് തന്നെ പോലും അതായിട്ട് ആയി. ഇനി നമുക്ക് ഈ ഫുഡും കൂടി ഇവിടെ വെച്ചെടുക്കാം. ആദ്യം നമ്മൾ ഫർണസ് ഉണ്ടാക്കണേനായിട്ടില്ല കല്ല് ഒരു കോളും ബാക്കി സ്റ്റിക്കും മതി ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കുക. ഇതാകുമ്പോൾ എന്താ പറയുക, നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫുഡ് ഇവിടെ അടിയിൽ കഴിഞ്ഞാൽ പിന്നെ കാണാതെ. അല്ലെങ്കിൽ ഫർണസ് ഉണ്ടെങ്കിലുള്ള ഉപകാരം ആ ഫുഡായി തന്നെ കിടന്നോളും. ഇതാകുമ്പം ഫുഡ് പോവും. ആ പിന്നെ ഈ സാധനങ്ങളൊക്കെ ആകും ഇവിടുന്ന് വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഒരു ബെഡുണ്ട്, ഒരു ഓറഞ്ച് ആകണ്ട. ഈ ഇത് കിടക്കുന്ന എല്ലാ സംഭവങ്ങളും ആ വില്ലേജിൽ നിന്നിട്ട് ഈ വാട്ടർ മെല്ലൻ നടക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യട്ടെ. ഇവിടെയൊക്കെ കുറച്ച് തൊള്ളട്ട് എടുത്തിട്ട് കോബിൾ സ്റ്റോൺ ഒക്കെ കാക്സ് പൊട്ടിപ്പോയി. ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കാം. ഇവിടെയൊക്കെ തൊള്ളട്ടെടുത്തിട്ട് ഇതിലൊക്കെ വെക്കാം. അപ്പം ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും.
ഇനി പിന്നെ ആൻഡർസൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് വെച്ച് ഫില്ലാക്കി അടിപൊളി വരും. പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ ഇതിനോട് ഫോക്കസ് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മളുടെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ വീട് മെയിനായിട്ട് എവിടെ ഉണ്ടാക്കുക, നമ്മുടെ വീട് ആ ഭാഗത്ത് അവിടെ ആയിട്ട് ഉണ്ടാക്കിയാൽ പോരാ, എന്താ പറയുക, ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. നമുക്ക് വൈകുന്നേരത്തെ കടൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ താമസിക്കാം ഇവിടെ. പിന്നെ ഒരു ഫിഷിംഗ് ഡോക്ക് വേണം ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇവിടെ ഇങ്ങനെ നീട്ടിണ്ടാക്കണം. അതൊക്കെ പ്ലാനാണ്. അപ്പോൾ പിന്നപ്പം എനിക്ക് നേരത്തെ എന്താ പറയുക, ഞാൻ റെക്കോർഡാക്കി കിട്ടിയിരുന്നു, പക്ഷേ ഇത് കിട്ടിയിട്ടില്ല, കിട്ടിയില്ല. ഈ വീഡിയോ ഉണ്ടാക്കണം, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ എടുത്തിരുന്നു, പക്ഷേ കിട്ടിയില്ല. റെക്കോർഡിങ് ബട്ടൺ ഓണാക്കാൻ പറഞ്ഞു, എക്സ് റെക്കോർഡറിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ബോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ റെക്കോർഡിങ്ങാണ് വിചാരിച്ച, സൈഡിൽ ഉണ്ടാവണ ആ സംഭവം ഇല്ലേ എൻ്റെ ഐക്കൺ, അത് കണ്ടപ്പോൾ ഞാൻ റെക്കോർഡിങ്ങിലാണെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇത്രയൊക്കെ ഉള്ളൂ. ആ അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ആ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ ഒരു വീടുണ്ടാക്കുന്നതായിരിക്കും അവിടെ. പിന്നെ ഈ ഫാം ലാൻഡ് കുറച്ചും കൂടി ഒക്കെ ഒന്ന് വലുതാക്കണം. പിന്നെ ആ വില്ലേജിൽ ക്യാരറ്റ് എന്തെങ്കിലും ഉപയോഗിക്കണം, ഞാൻ നോക്കാൻ പറഞ്ഞു. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു ഫാമായിട്ട് ഇവിടെ ഉണ്ടാക്കണം. ആ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ, ഫുഡ് നോക്കട്ടെ. പിന്നെ എക്സ്പ്ലോറിങ് ചെയ്യണം ഇവിടെ, ഞാൻ ഇവിടേക്ക് നോക്കിയിട്ടൊന്നുമില്ല, ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ മാത്രം നോക്കി എന്നല്ലാതെ ഞാൻ ആ മലേൻ്റെ മുകളിലേക്കൊന്നും പോയില്ല, ഞാനിവിടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കേസ് മതിയാക്കും, വീഡിയോ മതിയാക്കുക കേസ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.